നമസ്കാരം. പ്രവാചക പരാമർശ കേസിൽ നുപുർ ശർമ്മ മാപ്പ് പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. വാദത്തിനിടയിൽ ഒരു ജഡ്ജി പറഞ്ഞ പരാമർശത്തെ പ്രധാന വാർത്തയാക്കി മാധ്യമങ്ങൾ നൽകുകയായിരുന്നു. ഇത് തെറ്റും അപകടകരവുമാണ്. മലയാളത്തിലെ പ്രമുഖ പത്ര ഉടമകളുമായും മുഖ്യ പത്രാധിപന്മാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വാദത്തിനിടെ ജഡ്ജിമാരോ വക്കീലന്മാരോ പറയുന്ന അഭിപ്രായങ്ങൾ വാർത്തയാക്കരുതെന്ന് സുപ്രീം കോടതിയും മറ്റു കോടതികളും പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ തോന്നിയതുപോലെ വാർത്ത നൽകുന്ന രീതി പത്രങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി നുപുർ ശർമ്മ മാത്രമാണെന്നും അതിനാൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്നാണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര സർക്കാരിനെയും BJP യും പ്രധാനമന്ത്രിയെയും ഉൾപ്പെടെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള അവകാശവും അധികാരവും മാധ്യമങ്ങൾക്കുണ്ട്. അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പ്രാദേശിക പത്രങ്ങൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും മുഖ്യ പങ്ക് വഹിക്കാനുണ്ട് എന്നും അനുരാഗ് പറഞ്ഞു. ചർച്ചയിൽ കേരളത്തിലെ 20 പത്ര ഉടമകളും പത്രാധിപന്മാരും പങ്കെടുത്തു. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട കേന്ദ്രമന്ത്രി നിരവധി മികച്ച നിർദ്ദേശങ്ങൾ ലഭിച്ചതായും കൂട്ടിച്ചേർത്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കൊച്ചി ഓഫീസിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വ്യാജ വാർത്തകൾക്ക് അടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ മാധ്യമങ്ങൾ വലിയ വളർച്ചയായിരുന്നു നേടിയത്. ഇത് നമുക്ക് വിവരം ലഭ്യതയ്ക്ക് ഏറെ സഹായവുമായി. എന്നാൽ തെറ്റായ വിവരങ്ങളും മറ്റും വലിയ തോതിൽ പ്രചരിക്കാനും ഇതിടയാക്കി. ഇത്തരം വ്യാജ വാർത്തകളും ദുഷ്പ്രചാരങ്ങളും കിടമത്സരങ്ങളും എല്ലാ മേഖലകൾക്കും വെല്ലുവിളിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏതാനും വർഷങ്ങൾ കൊണ്ട് മാധ്യമങ്ങളുടെ രൂപവും രീതിയും എല്ലാം മാറി. ഈ മാറ്റം പരമ്പരാഗത മാധ്യമങ്ങൾക്ക് മാത്രമല്ല വെല്ലുവിളിയായത്. അച്ചടി മാധ്യമങ്ങളുടെ തന്നെ ഡിജിറ്റൽ വായന അച്ചടി കോപ്പിയേക്കാൾ 3 ഇരട്ടി വരെ കൂടി. ഇത് വിവരലഭ്യതയും ഏറെ കൂട്ടി. പക്ഷെ വ്യാജ വാർത്തകൾ പെരുകുകയാണ്. കോവിഡ് കാലത്ത് മഹാമാരിയുടെ പകർച്ചയേക്കാൾ വേഗത്തിലാണ് വ്യാജ വിവരങ്ങൾ പ്രചരിച്ചത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സംഭവിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾ മൂലം ഒട്ടേറെ ജീവനുകൾ നമുക്കും നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം അപകടങ്ങളെ അതിജീവിക്കാൻ അച്ചടി മാധ്യമങ്ങളിൽ മറ്റു വാർത്താ സംവിധാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും പരിശോധിച്ച് വിലയിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാചക പരാമർശ കേസിൽ വാദത്തിനു മുമ്പ് വിധിയിട്ട ജസ്റ്റിസ് സൂര്യകാന്തിനെയും ജസ്റ്റിസ് പർദീവാലയും ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. നുപുർ ശർമ്മ സുപ്രീം കോർട്ടിൽ കൊടുത്ത പെറ്റീഷനോടുള്ള ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് പർദീവാലയുടെയും പ്രതികരണം രാജ്യദ്രോഹത്തിന് തുല്യമാണെന്നും ജിഹാദിനെ പരസ്യമായി ന്യായീകരിക്കുകയാണെന്നും ഭാരതീയ വിചാര കേന്ദ്രം മുൻ സംഘടനാ സെക്രട്ടറി TR സോമശേഖരനും അഭിപ്രായപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്തമയ്യ ന്യൂസ്.